ഹലോ, ഞാൻ ലിബിൻലി. അപ്പം ഞാനിന്നിപ്പോൾ മമ്മൂക്കയുടെ ടർബോ സിനിമ കണ്ടേക്കാം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിരുന്നു, വനിതയിലേയും പോയി കണ്ടത്. പടം എന്ന് പറഞ്ഞാൽ ഒരു മാസം അടിപ്പടം, അതിൽ കുറച്ചൊന്നും പറയാനില്ല. അതായത് ഫുൾ ടൈം, അതായത് മമ്മൂക്കയുടെ മാസ് ഫൈറ്റ്, ഒരു അഞ്ചാറ് ഫൈറ്റ് ഈ പടത്തിലുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായി, ഫൈറ്റൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ടായി. കാരണം മമ്മൂക്കയുടെ അഭിനയം, എല്ലാ ഫൈറ്റിലും മമ്മൂക്ക ചെയ്തിരിക്കുന്ന ഒരു എഫേർട്ട് എൻ്റെ പൊന്നോ, അതൊന്നും അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം ക്ലൈമാക്സ് ഫൈറ്റൊക്കെ മമ്മൂക്ക അതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് നിലവിൽ മലയാളത്തിൽ ഒരു യൂത്തന്മാർക്കും നടക്കുന്നത് കാര്യമല്ല. കാരണം അമ്മാതിരി ഒരു ഫൈറ്റാണ്. പിന്നെ ഇതിൽ വില്ലൻ റോൾ ചെയ്തിരിക്കുന്നത് രാജ്ബി ഷെട്ടി. അത് കണ്ടപ്പോൾ എനിക്ക് പുള്ളിനെ ഫസ്റ്റ് ലുക്കിൽ കാണുമ്പോൾ തന്നെ ഒരു വില്ലൻ്റെ ഒരു ഗെറ്റപ്പ് പുള്ളിക്കില്ല. പക്ഷെ പുള്ളി ചെയ്തു വെച്ച കാര്യങ്ങൾ ഒക്കെ നല്ല വെടിച്ചിലിനായിട്ട് വന്നിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പേ അതൊരു കട്ട വില്ലനിസം വന്നിട്ടുണ്ട്. ആക്ടിവിസം നോക്കുകയാണെങ്കിൽ എല്ലാവരും കണ്ടില്ല. അത് മമ്മൂക്ക പിന്നെ രാജ്ബി ഷെട്ടി, അതേപോലെ തന്നെ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരുന്നത് ബിന്ദു പണിക്കർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നുള്ള ശബരീഷ് വർമ്മ, പുള്ളിക്കാരനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ ആൾക്കാരുടെ പേര് അറിഞ്ഞുകൂടാ. അപ്പോൾ അഭിനയിച്ച എല്ലാവരും കിട്ടും തന്നെയാണ്. ഫൈറ്റ് കാണണോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടർബോയ്ക്ക് ടിക്കറ്റ് എടുക്കാം. കാരണം ഒന്നും കാണാണ്ട് മമ്മൂട്ടി കമ്പനി ഒരു പടം പിടിക്കില്ലെന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ പടമാണ് ടർബോ മാസ് പടം. അതിൽ കുറഞ്ഞ ഒരു വാക്കുമില്ല, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇൻ്റർവെൽ പഞ്ച് എനിക്ക് അത്ര രസമായിട്ട് വന്നില്ലെന്ന് തോന്നി, കാരണം അത്രയ്ക്ക് ഒരു ഡെപ്ത് കിട്ടിയില്ല. പക്ഷേ ഇൻ്റർവെല് കഴിഞ്ഞ്, അതായത് തിയേറ്ററിലിരുന്നപ്പോൾ എനിക്ക് ഇൻ്റർവെൽ പഞ്ചായിട്ട് അധികം ഇതായിട്ട് തോന്നിയില്ല. ഇൻ്റർവെല്ലിനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇൻ്റർവെല് കഴിഞ്ഞിട്ട് ഇനി എന്തൊരു സംഭവിക്കണേ ആ ഒരു ആകാംക്ഷ ശരിക്കും കിട്ടി. പക്ഷേ എന്നിരുന്നാലും പടം ഇടുവിട്ട് പടം. ഞാനൊരു 5 തന്നെ കൊടുക്കുന്നു, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലും ഫൈറ്റൊക്കെ വരുമ്പോൾ ഒരു ബി ജി എം ഉണ്ട്, അതൊക്കെ കിട്ടണം. പിന്നെ ഇതിലൊരു കാർ ചേസിങ് ഉണ്ട്, അതിലും BGM ഒക്കെ വരുമ്പോൾ കിടലം തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത BGM. എന്തായാലും പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവരും കണ്ടുപോകും.